എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരുപാട് സങ്കടത്തോടെ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ലൈഫ് റിലേറ്റ് ചെയ്ത ഒരു സംഭവത്തിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് അപവാദങ്ങളും പേർപ്പസ്ഫുള്ളി ക്യാരക്ടർ അസാസിനേഷൻസും എത്രയോ പ്രൊവോക്കേഷൻസ് ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഒന്നിനെതിരെയും പ്രതികരിച്ചിട്ടില്ല, ഒന്നിനുള്ള എക്സ്പ്ലനേഷൻസും തന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം മൂവീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മകളെ കാണാൻ സമ്മതിക്കുന്നില്ല, ബാല അമൃത സുരേഷ് ഫോൺ കോൾ റെക്കോർഡ് പുറത്ത് എന്ന് പറഞ്ഞ ഒരു സോ കോൾഡ് ലീക്ഡ് വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഗ്ലിറ്റ്സ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അവന്തികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നാണ്. അവന്തിക പൂർണ്ണ ആരോഗ്യവതിയായി, ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ് കൊണ്ടും ഒരു കുഴപ്പമില്ലാണ്ട് അവന്തിക സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു 8 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയെ പറ്റി അവൾക്ക് കോവിഡാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഒരു അമ്മ എന്ന നിലയിൽ അത് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ്. അവന്തികയ്ക്ക് ഇപ്പോൾ 8 വയസ്സാണ്. കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുകയും അതേപോലെ വാർത്തകൾ അറിയുകയും ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ പോലും പരിഗണിക്കാണ്ട് ആസ് എ പാരന്റ് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഇന്ത്യ ഗ്ലിറ്റ്സിന് അവന്തികയ്ക്ക് കോവിഡാണ് എന്ന് സ്ഥിരീകരിച്ചത്? ഈ ഒരു ലീക്ഡ് ഫോൺ കോൺവെർസേഷനിൽ എവിടെയാണ് അവന്തികയ്ക്ക് കോവിഡാണ് എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ മകൾക്ക് കോവിഡാണ് എന്ന് ഇവർ എഴുതി വച്ചിരിക്കുന്നത്? രണ്ടാമത്, ഈ ഒരു കോൺവെർസേഷൻ ലീക്ക് ചെയ്തതുകൊണ്ടും ഇതിൻ്റെ പൂർണ്ണമായി ലീക്ക് ചെയ്യാത്തത് കൊണ്ടും എനിക്ക് ലീക്ക് ചെയ്യുന്ന ആ ഒരു പരിപാടിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും എനിക്ക് ഈ ഒരു ഫോൺ കോളിൻ്റെ പൂർണ്ണ വിശദീകരണം നിങ്ങൾക്ക് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കേൾക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഞാനും എൻ്റെ എക്സ് ഹസ്ബൻഡ് ബാലചേട്ടനും തമ്മിലുള്ള ഒരു ഫോൺ കോളാണ്. അത് ഇന്നലെ 2 തവണകളായി 2:45-നും 3:05-നും എന്നെ 2 പ്രാവശ്യമായിട്ട് വിളിച്ച് ഫോൺ കോളിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് കോവിഡ് പോസിറ്റീവായിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഐസൊലേറ്റഡായി മകളുടെ അടുത്ത് നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ഇന്നലെ എൻ്റെ കോവിഡ് ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ബാലചേട്ടനെ 2:45-ന് വിളിക്കുന്നത്. ആദ്യം വിളിക്കുന്നത് 3 മിനിറ്റുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ ലീക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ആളുകൾക്ക് ഈ 3 മിനിറ്റ് ഉണ്ടായിരുന്ന സംഭാഷണം കൂടെ ഒന്ന് ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആദ്യത്തെ 3 മിനിറ്റിൽ ബാലചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു, മകളെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ പുറത്താണുള്ളത്, അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും, അല്ല ഞാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം, കാരണം എനിക്കിതിൻ്റെ റിപ്പോർട്ട് വരാണ്ട് അവന്തികയുടെ അടുത്തോട്ട് പോവാൻ പറ്റില്ല, ഇപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അമ്മയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെക്കുന്ന ഒരു കോൺവെർസേഷൻ, ഒരു 3 മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 3:05-ന് അദ്ദേഹം എന്നെ തിരിച്ച് വീണ്ടും വിളിക്കുകയും അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനതിന് പറയുന്നുണ്ട് അമ്മ ചിലപ്പോൾ കിടക്കുമല്ലോ ആയിരിക്കും. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ടെസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹലോ, ഐ കോൾഡ് യുവർ മദർ, ഷീ ഈസ് നോട്ട് പിക്കിംഗ്. എന്തെങ്കിലും കാര്യമായിരിക്കും, മേബി അവർ ഉറങ്ങുകയായിരിക്കും. ഐ വാണ്ട് ടു സീ മൈ ഡോക്ടർ റൈറ്റ് നൗ. നോ, വെയർ ഈസ് മൈ ഡോക്ടർ? കാൻ സേ ദാറ്റ്. കാരണം പറയാൻ പറ്റില്ലല്ലോ. You can't say that, right? അങ്ങനെ വിളിച്ചിട്ട് എപ്പോ കാണിക്കും എന്ന് പറഞ്ഞാൽ ഐ കാൻ നോട്ട് ഷോ, റൈറ്റ്? When I am better, നമ്മുടെ ഓൾറെഡി നമ്മുടെ I'm not asking you. ഇപ്പോ നീ ആര് കൂടെ ഇരിക്കുന്നാന്ന് ചോദിക്കുന്നല്ലോ. എന്റെ മകളെ ആര് കൂടെ ഇരിക്കുന്നാന്ന് ചോദിക്കുന്നേ? I want to see my daughter എന്നാ ചോദിക്കുന്നേ. I want to see my daughter. I just want to see my daughter. First of all, ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. Why are you not showing my daughter? I am very clear. I want to see her. I called your mother. You did not send her number. Either you talk or you listen. Right? You said that you will send your mother's number. But I had your mother's number. I called. She is not picking up. You are avoiding the phone call. I want to see my daughter. End of the story. Can I see my daughter in the video call? Very simple. Question is, can I see my daughter in video call right now? Mudiyuma mudiyatha?
ഞാൻ പുറത്താണ്, ഞാൻ പുറത്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അർത്ഥം ഞാൻ ആരുടെയെങ്കിലും കൂടെയാണ് എന്നുള്ളതല്ല. കാരണം ഒത്തിരി കമന്റ്സ് ഈ വീഡിയോസിന്റെ അടിയിൽ വന്നിരിക്കുകയാണ് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവരോട് പറയാനുള്ളത്, ഒരു സിംഗിൾ മദർ പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആരുടെയെങ്കിലും കൂടെയാണ് എന്നുള്ളതല്ല. അമ്മയെ വിളിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോൺ കോള് വെക്കുന്നത്. അതിനുശേഷം ഉടനെ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് അറിയിക്കുകയും അമ്മയുടെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയും എൻ്റെ ഫോണിൽ നിന്ന് 4 പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അയച്ച മെസ്സേജസും വോയിസ് നോട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കേൾപ്പിക്കുകയാണ്. കാരണം ഈ ലീക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഒരു കോൺവെർസേഷന്റെ ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇതിങ്ങനെയാണ് ലീക്ക് ചെയ്തിരിക്കുന്നത്, എൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾപ്പിക്കുന്നത്. ഹായ്, കുറേ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിന് വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യമേ അമ്മ വിളിച്ചപ്പോൾ അവന്തിക ക്ലാസ്സിലായിരുന്നു, മാത്രമല്ല അമ്മ കോള് കണ്ടൂല്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അമ്മ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷീ കോൾഡ് യു ബാക്ക്, അപ്പം യു ആർ നോട്ട് പിക്കിംഗ് അപ്പ്. അതിനുശേഷം ഇപ്പം ഞാനൊരു 6-7 പ്രാവശ്യം വിളിച്ചു, യു ആർ നോട്ട് പിക്കിംഗ് അപ്പ്. അപ്പം അവന്തിക ഓൺലൈൻ ക്ലാസ് ഹോൾഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മണിക്കൂർ കൂടുതലായില്ലേ. സോ ഷീ ഹാസ് ടു ഗെറ്റ് ബാക്ക് ടു ഹർ ക്ലാസ് ഓൾസോ. അതാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നത്, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വി ആർ വെയിറ്റിംഗ്. നോ സോ പ്ലീസ് റെസ്പോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നാളെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ സമയം പറ വിളിക്കുന്നത്, ബിക്കോസ് നമ്മളെപ്പോഴും ഓൺലൈനായിട്ട് വാട്സപ്പിൽ ഇരിക്കത്തില്ലല്ലോ. സോ യു ജസ്റ്റ് ടെൽ മീ വെൻ യു ആർ ഫ്രീ ടു കോൾ, അപ്പം അതിനനുസരിച്ച് നമുക്ക് അവളെയും അവൈലബിൾ ആയിട്ടിരിക്കാം. കാരണം മോൾക്കും ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഓക്കെ, താങ്ക് യു ട്ടോ. ഇതാണ് ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കോള് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഒരിക്കലും കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു വീഡിയോ കോളും വന്നിട്ടുമില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാനും എൻ്റെ എക്സ് ഹസ്ബൻഡും തമ്മിലുള്ള പേഴ്സണൽ ഫോൺ കോൺവെർസേഷൻ ലീക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്? അതൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. മാത്രമല്ല നമുക്ക് ചുറ്റും ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സണൽ ഒരു കോൺവെർസേഷൻ എടുത്തിട്ട് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനായിട്ട് ആ ഇത്രയും കോൺവെർസേഷനിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് ഞാൻ കുട്ടിയെ കാണിക്കുന്നില്ല എന്ന ടൈറ്റിലും കൊടുത്ത് അവൾക്ക് കോവിഡാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു ഫേക്ക് ന്യൂസ് കൊടുക്കാനായിട്ടുള്ള എന്താണ് നിങ്ങൾക്കുള്ള ആ ഒരു ചേതോവികാരം എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. നടൻ ബാലയുടെയും ഗായിക അമൃതയുടെയും മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക കോവിഡ് സ്ഥിരീകരിച്ച ചികിത്സയിലാണ്. ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളത്തിനെതിരെ ലീഗൽ നടപടികൾ എടുക്കാനായിട്ട് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടായി ഞാൻ അറിയാത്തതും പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും പ്രതികരിക്കാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥകൾ ഒന്നും വിളിച്ചു പറയാണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ സമ്മതിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരി ആയതുകൊണ്ടോ അല്ല. ഞങ്ങളുടെ ഡിവോഴ്സിനോടൊപ്പം അതിനുശേഷം പാലിക്കേണ്ടതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓണറബിൾ കോടതി പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അതിനെ അബൈഡ് ചെയ്ത് ജീവിക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലനേഷൻ തരാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി ഈ ഒരു വീഡിയോനെ വീണ്ടും വളച്ചൊടിച്ച് മറ്റൊരു വിവാദമാക്കി ദയവ് ചെയ്ത് മാറ്റരുത്. നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മകളുടെ അടുത്ത് നിന്ന് കുറച്ച് നാൾ മാറി താമസിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് നാൾ അവളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. Thank you.